ഹലോ ഹായ് വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഷെയ്ക്കുമായിട്ടാണ്, അതാണ് ചിക്കൂ ഷെയ്ക്ക് അല്ലെങ്കിൽ സപ്പോർട്ട ഷെയ്ക്ക്. ഈ ചിക്കൂവിനൊരു പ്രത്യേകതയുണ്ട്, ഇത് എൻ്റെ തോട്ടത്തിലുണ്ടായ ചിക്കൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ വിളവെടുപ്പ്, ഇത് കൃഷിരീതിയൊക്കെ കൂടെ ചേർത്ത് മറ്റൊരു വീഡിയോയോട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. അപ്പം എല്ലാവരും ആ വീഡിയോയും കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ എൻ സ്ക്രീനിലും കൊടുത്തിരിക്കാം. സോ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് എങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടൊരു ചിക്കൂ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൂ അധികം കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു 4 ചിക്കൂ ഞങ്ങൾക്ക് 4 ഗ്ലാസ്സിന് ഉണ്ടാക്കുന്നത്. ഈ ചിക്കൂ ഷേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് വെച്ചാൽ, ഒരുപാട് ചിക്കൂ ഉപയോഗിക്കേണ്ട, ഒരു ഗ്ലാസ്സിന് ഒരു മീഡിയം ചിക്കൂ വെച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കൂനെ ഒന്ന് പൊളിച്ചെടുക്കണം. ചിക്കൂ പൊളിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കൈ കൊണ്ട് തന്നെ പൊട്ടിച്ചാൽ വന്നിട്ട് പഴുത്താൽ പൊട്ടി വരും. കണ്ടോ, ഇങ്ങനെ എടുക്കുക, അതിൽ കുരു കളയുക. കുരു കളഞ്ഞതിന് ശേഷം ഇത് ഇങ്ങനെ ഞെക്കിയാൽ മതി, അതിൻ്റെ പൾപ്പെല്ലാം പോകുന്നുള്ളൂ. എന്തായാലും ഷെയ്ക്ക് മിക്സിക്ക് അടിക്കാൻ പോവുകയാണ്, അപ്പോൾ അതിന് ഒത്തിരി ഭംഗിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ ചിക്കൂവെല്ലാം പൊളിച്ചതിന് ശേഷം ബാക്കി ഐറ്റംസ് ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൂ മിൽക്ക് ഷേക്കിൻ്റെ ഐറ്റംസൊക്കെ റെഡിയാണിത്. ഒരു 4 ചിക്കൂ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും മിൽക്ക് ക്യൂബ്സ് ആണ്. ഞാൻ മിൽക്ക് പാല് നമ്മുടെ ഐസ് ട്രേ ഫ്രീസറിൽ ഒഴിച്ച് വെച്ചിട്ട് തണുപ്പിച്ചെടുത്താണ്. നിങ്ങളത് വെറും പാൽ ഇങ്ങനെ കവറോടെ തന്നെ തണുപ്പിച്ചെടുത്താലും മതി, തണുപ്പിന് വേണ്ടി എടുത്താണ്. ദെൻ കുറച്ച് ബൂസ്റ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ദെൻ കുറച്ച് പഞ്ചസാര, തണുപ്പിച്ച പാല്, ഇത്രയുമാണ് നമുക്ക് ഈ ചിക്കൂ മിൽക്ക് ഷേക്കിന് ആവശ്യമായ ഐറ്റംസ്. ഓരോന്ന് ഇടുമ്പോൾ ഞാനത് അളവൊക്കെ പറഞ്ഞുതരാം. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊക്കെ കൂടെ ഇടുക കേട്ടോ. അത് ഞാൻ ചിക്കൂ ഇതിലേക്ക് ഇടുകയാണ്. ഇത്രയും മിൽക്ക് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാര നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക, കാരണം നമ്മുടെ ഇട്ട ചിക്കൂന് നല്ല മധുരം ഉണ്ടാവും, പിന്നെ ബൂസ്റ്റ് ഇടുന്നുണ്ട്, അതിനും കുറച്ച് മധുരം ഉണ്ടാവും. എന്തായാലും 4 ടേബിൾ സ്പൂൺ ഉണ്ട്, 4 ഗ്ലാസ് ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കണം കേട്ടോ. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ തന്നെ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബൂസ്റ്റോ ഹോർലിക്സോ ബോൺവിറ്റയോ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തുവാണ് ചെയ്യാൻ, ഈ വാനില എസൻസ് വേണമെങ്കിൽ അത് ചേർത്താലും മതി, ഇതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ടേസ്റ്റ്, അതുകൊണ്ടാണ് ബൂസ്റ്റ് ഇടുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് തണുത്ത പാലും കൂടെ ഒഴിച്ച് കൊടുക്കണേ. നിങ്ങളുടെ ആവശ്യത്തിന് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ കുറച്ച് ഒഴിക്കുള്ളൂ. കുറച്ച് കട്ടി ഉണ്ട്, അല്പം കൂടെ പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മുടെ ചിക്കൂ മിൽക്ക് ഷേക്ക് റെഡിയാണ്. നമുക്കിതിന് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഓക്കെ, ആസ് യൂഷ്വൽ നമ്മൾ 4 ഗ്ലാസ് വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ ആദ്യം. പക്ക കറക്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ചെറിയൊരു ഡെക്കറേഷൻ ഇതിൻ്റെ പുറത്തൊരു അല്പം ബൂസ്റ്റ് ഇട്ടുകൊണ്ടേ, ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. ഈ ബൂസ്റ്റ് നിങ്ങൾ മേടിക്കണ്ട, ചെറിയ 5 രൂപയുടെ സാഷേ മേടിക്കാൻ കിട്ടൂ കടയിൽ. ഇതൊരല്പം കാഷ്യൂനട്ടിൻ്റെ പൊടി, ഇത് രണ്ടും ഭംഗിക്കും പിന്നെ ടേസ്റ്റുമാണ്. കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ, അതായത് എൻ്റെ തോട്ടത്തിലെ സ്വന്തം ചിക്കൂ ഉണ്ടാക്കിയ ചിക്കൂ മിൽക്ക് ഷേക്ക് റെഡിയാണ്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഉറപ്പായിട്ടും ചിക്കൂ കിട്ടിയാലിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കയറുന്നു. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ, ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.